പ്രിയമുള്ള കുട്ടികളെ നമ്മുടെ നാലഞ്ച് മാസക്കാലമായി ലോക്ക്ഡൗണിലാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഇനിയും ഇത് തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ആണിപ്പോഴുള്ളത്. അതിനെ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടി ചില പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വലിയ പ്രയാസത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ തന്നെ അറിയാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നാലും ഈ കോവിഡ് വൈറസ് വ്യാപനം അത് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പുറത്ത് തന്നെ ഇറങ്ങാൻ പാടില്ല. 60-65 വയസ്സ് കഴിഞ്ഞവർ അവരും പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാവൂ എന്നാണ് കർശനമായ നിർദ്ദേശം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ജില്ലയിൽ തന്നെ ബഡ്സ് സ്കൂൾ എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് ജില്ലയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതുവരെ ജില്ലക്കകത്ത് ഉണ്ടായിരുന്ന മറ്റ് പല ബഡ്സ് സ്കൂളിനെയും അപേക്ഷിച്ച് നമ്മുടെ ഗുണത്തിലും അതുപോലെ കാഴ്ചയിലും നമുക്ക് മേന്മ നേടാൻ കഴിയണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂള് അതൊരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് എന്നുള്ള നിലയിലാണ് രൂപം കൊടുത്തത്. നേരത്തെ രൂപം കൊടുക്കുന്ന സമയം ഒരു ആയുർവേദ ആശുപത്രിയും അതിനോടൊപ്പം വയോജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർക്ക് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലുള്ള വയോജന ക്യാമ്പ് എന്നുള്ള നിലയിൽ അതിൽ പ്രവർത്തിപ്പിക്കണം എന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അംഗനവാടി കുട്ടികൾക്ക് അവർക്ക് സൗകര്യപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പരിപാടിയും നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പുറമെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധോദ്ദേശങ്ങളായിട്ടുള്ള പരിപാടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് എന്നുള്ള നിലയിലാണ് രൂപം നൽകിയിട്ടുള്ളത്. പക്ഷേ കെട്ടിടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആശുപത്രി എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി ചില പ്രയാസങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ബുദ്ധമന്ദിരം എന്നുള്ള നിലയിൽ അതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഒരു കെട്ടിടമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അങ്ങനെ വന്നു. അംഗനവാടിയും നേരെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റിയ ഒരു സ്ഥാപനം എന്നുള്ള എനിക്ക് ബഡ്സ് സ്കൂള് യഥാർത്ഥത്തിൽ അതിനു വേണ്ടി കണ്ടിട്ടുള്ള സ്ഥലത്തിൻ്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ഈ മൾട്ടിപർപ്പസ് ബിൽഡിങ്ങിൽ നമ്മുടെ ബഡ്സ് സ്കൂൾ ആരംഭിക്കുക എന്നുള്ള നിലക്കാണല്ലോ നമ്മൾ തുടക്കം കുറിച്ചത്. അത് പിന്നെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏകദേശം 100-137 വരുന്ന വിദ്യാർത്ഥികൾക്ക് വന്ന് പഠനം നടത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണമെന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അതിനനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് വരാത്തതുകൊണ്ട് അത് തുടക്കത്തിൽ 10-27 പേർക്ക് മാത്രമാണ് നമുക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി പിന്നെ രക്ഷിതാക്കൾ വന്നിട്ടുള്ളത്. അത് ആ നില വെച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ഏകദേശം 10-60 ലക്ഷം റുപ്യ കെട്ടിട നിർമ്മാണത്തിനും
അതിനകത്തുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ പിന്നെ ആ രീതിയിലും അതിനു പുറമേ ബർസ് സ്കൂൾ എന്നുള്ള നിലക്ക് അതിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അതുപോലെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കിച്ചണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്ന് ഉൾപ്പെടെ 12.5 ലക്ഷം രൂപ നമുക്കതിനു വേണ്ടി അനുവദിച്ച് കിട്ടി. അത് വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷത്തിൽ അതൊന്നുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള താല്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കോവിഡ് വ്യാപീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം നേരെ പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ തേട്ടമ്മൽ തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പിന്നെ ബഡ്സ് സ്കൂള് ഈ ഇത് കഴിയുന്നതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പിന്നെ കോവിഡ് കാലത്ത് ഇതിലൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ ലോക്ക് ആണെങ്കിലും വീടുകളിൽ ഇരുന്ന് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ടീച്ചർ ചില കാര്യങ്ങളിപ്പോൾ തയ്യാറാക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ അവതരണം കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ചില മാറ്റങ്ങൾ ഓരോ ദിവസവും വരുത്താൻ വേണ്ടി കഴിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് വാട്സപ്പ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാനും അതിനോട് കൃത്യമായി പ്രതികരിക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കിക്കൊണ്ട് മൊബൈലിൽ അതുപോലെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ അത് ഫോട്ടോ ആയിട്ടും അതുപോലെ തന്നെ നേരിട്ട് അഭിമുഖമായിട്ടും നമ്മൾ ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ അഭിരുചി അത് വളർത്താനും നമ്മുടെ കഴിവുകളിനെ വികസിപ്പിച്ചെടുക്കാനും നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഞാൻ എല്ലാവർക്കും വിളിച്ചിരുന്നു അല്ലേ. ഇപ്പം എന്താ നമ്മൾ സ്കൂളില്ലാത്തത്? നമ്മൾ സ്കൂൾ അടച്ചില്ലേ? എന്നാ സ്കൂൾ അടച്ചത്? 10 മാർച്ച് നമ്മൾ സ്കൂൾ അടച്ചു അല്ലേ. ഇപ്പം പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റൂല അല്ലേ. കൊറോണ നമ്മളെ പിടികൂടും. കൊറോണ നമ്മളെ ഒരുപാട് ആളുകളുടെ ജീവൻ കൊണ്ടുപോയില്ലേ. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം ഇരിക്കണം അല്ലേ. കൊറോണ ഒക്കെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൈയൊക്കെ സോപ്പിട്ട് കഴുകണം, പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം അല്ലേ. എല്ലാവരും ശ്രദ്ധയോടെ കൂടി അടങ്ങി ഒരുങ്ങി കൊറോണക്കെതിരെ ജാഗ്രത പുലർത്തണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൊറോണ നമുക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഓരോ ഡ്യൂട്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തോ? ചിലരൊക്കെ ചെയ്ത് നന്നായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഈ ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങളുടെ വർക്കുകളൊക്കെ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു അല്ലേ, പിന്നെ അതെല്ലാം പഠിച്ചിരുന്നു. കഥകൾ പറഞ്ഞിരുന്നു, പാട്ട് പാടിയിരുന്നു, ഒപ്പനയൊക്കെ കളിച്ചിരുന്നു അല്ലേ. അതെല്ലാം നമുക്ക് ഓർത്തിരിക്കുക അല്ലേ. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോൾ നല്ല രസം തോന്നില്ലേ. പിന്നെ അക്ഷരമാലകളെ കുറിച്ച് പഠിക്കുക അല്ലേ. ഞാൻ അക്ഷരമാലകൾ ഒരു പാട്ടിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ആ പാട്ടെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ഇതേതാ അക്ഷരം? ആ. ഇതേ അക്ഷരം ഏതാണ്? ആ അല്ലേ. ആ വെച്ചിട്ട് ഏതൊക്കെയാ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു നമ്മൾ? അമ്മ, ആ, മ, അമ്മ. പിന്നെ ഏതാ പഠിച്ചിരുന്നത്? ആ. ഇതേതാ അക്ഷരം? ആ, ഡ, അട. പിന്നെയോ അടുത്ത അക്ഷരം ഏതായിരുന്നു? ഈ അക്ഷരം ആ, ര, ണ, അരണ അല്ലേ. നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നില്ലേ, ഏതായിരുന്നു ആ പാട്ട്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. എങ്ങനെയായിരുന്നു? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട്, ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതാറുണ്ടേ, ഏലേലം പാടാറുണ്ടേ. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ ഏതാണ്? അമ്മയെ ഓർക്കണം. ഏതാക്ഷരം? ആ. ഏതാക്ഷരം? മറക്കോ. ഇനി നമ്മൾ ബസ്സിൻ്റെ ബോർഡ് വായിക്കുമ്പോഴും ഒക്കെ ഈ അക്ഷരം ഓർത്തിരിക്കണം. അങ്ങാടിപ്പുറം പറയുമ്പോൾ ഇതാണ് ആ
അങ്ങാടിപ്പുറം അല്ലേ, ആ ഏതാണ് ഓർക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേരാണ്, അതും കൂടെ ഓർത്തിരിക്കുക. ആ അമ്മ അരണ അട ഇതൊക്കെ പഠിച്ചൂലേ. അപ്പോൾ ഏ ശരിയതാണ്, ആ അമ്മ ഇതോ ആ അട ആ രണ അരണ ഇതിലേതാണ് അക്ഷരം ആ. അപ്പോൾ ഇന്ന് നമ്മൾ ആ എന്നുള്ള അക്ഷരത്തെ കുറിച്ച് പഠിച്ചു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നല്ല മഴയാണല്ലേ, എല്ലാവരും നല്ല ഉറക്കാണോ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് പഠിക്കാട്ടോ, ബാക്കി ഭാഗം നമുക്ക് പഠിക്കാട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആ എന്ന അക്ഷരം പഠിച്ചൂലേ. ആ വെച്ചിട്ട് എന്തൊക്കെ അക്ഷരങ്ങൾ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? അമ്മ അട അരണ, അതിൽ ആ എന്നുള്ള അക്ഷരം നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചൂലേ. ഇനി എവിടെ കണ്ടാലും ആ എന്നുള്ള അക്ഷരം നിങ്ങൾ പറയുമല്ലോ. ആ അമ്മ അരണ അട, പിന്നെ ഏതൊക്കെ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പഠിച്ചത്? അരീക്കോട്, അങ്ങാടിപ്പുറം, ആനമങ്ങാട്, അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചു. എല്ലാവരും ആ ആശ്രമം എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ആ എന്നുള്ള ആശ്രമാണ് കേട്ടോ. ഏതാശ്രമം? ആ. ആ വെച്ചിട്ട് ഏതാ വാക്ക് നമ്മൾ പഠിച്ചത്? ആ ആന ആട് ആമ. എന്തൊക്കെയായിരുന്നു? ആമ ആന ആട്. ഈ അക്ഷരമൊക്കെ പഠിച്ചതല്ലേ, നമ്മൾ ക്ലാസ് പഠിച്ചതല്ലേ, നിങ്ങൾ മറന്നോ? കുറേ നാളായിട്ട് നമ്മൾ സ്കൂളിൽ പൂട്ടിക്കിടക്കിയിരുന്നു അല്ലേ. ഇനി എല്ലാവരും മൊബൈലിൽ നോക്കിയിട്ട് ഇത്ര അക്ഷരങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. മൊബൈലിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലില്ലേ, ടീച്ചർ അന്വേഷിച്ച് പറയാട്ടോ ആർക്കൊക്കെ മൊബൈൽ ഇല്ലാത്തത്. അതെല്ലാം നമ്മൾ സംഘടിപ്പിക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് പഠിച്ചില്ലേ, ഏത് പാട്ടായിരുന്നു? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ഏതാണ് അമ്മ? ഈ ഇതാണ് അമ്മ. അക്ഷരം ഏതായിരുന്നു? ഇതായിരുന്നു അക്ഷരം അല്ലേ. ഏതായിരുന്നു അക്ഷരം? ഇതായിരുന്നു അക്ഷരം അല്ലേ. ആ അമ്മ അരണ അണ്ണാൻ അമ്പലം. ഏതൊക്കെ അക്ഷരം നമ്മൾ പഠിച്ചത്? ആ അരണ അണ്ണാൻ അമ്പലം. ആ ഈ ആ ഇനി എപ്പോഴും നിങ്ങൾ കണ്ടാൽ, കൂട്ടുകാരെ എപ്പോഴും കണ്ടാൽ പറയൂലോ. ഈ അക്ഷരം എവിടെ കണ്ടാലും പറയുമല്ലോ. പറയണം കേട്ടോ, നല്ല കുട്ടികളായിട്ട്, ആ നല്ല കുട്ടികളായിട്ട് അതെല്ലാം പഠിച്ചൂലേ. ഏതൊക്കെയായിരുന്നു അക്ഷരം? അട അമ്മ അരണ. ഇതേതാ അക്ഷരം? അരണ. പിന്നെ അടുത്ത അക്ഷരം നമ്മൾ ഏതാ പഠിച്ചത്? ആട്. ഏതാണ് പഠിച്ചത്? ആട്. ആ ഏത് അക്ഷരമാണ് പഠിച്ചത്? ആ എന്നുള്ള അക്ഷരം പഠിച്ചൂലേ. ആ ആന ആട് ആമ. പിന്നെ ഏതാ അക്ഷരം പഠിച്ചത്? ആമ. ഈ അക്ഷരം പഠിച്ചൂലേ. ആമ ആട്. ഒക്കെ അക്ഷരം പഠിച്ചില്ലേ. അപ്പോൾ ആ പാട്ട് ഓർമ്മയില്ലേ? നമ്മളെ പാട്ട് നമ്മൾ ഓർക്കാൻ പാടില്ല. ഏതായിരുന്നു ആ പാട്ട്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട് ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഏതാക്ഷരം? ഈ. അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോണേതാണ്? ഈ. ഈ വെച്ചിട്ട് ഏതൊക്കെ വാക്ക്? ഇല്ല. ഇതേതായിരുന്നു? ഈ ചിത്രം നമ്മൾ കണ്ടില്ലേ? ഇല്ല. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. എന്താവണം? ഇണങ്ങിടേണം നാമെല്ലാം. ഈ ഇല. പിന്നെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഇടവം. ഇടവം ഇടവം വെച്ചിട്ട് നമ്മളൊരു പാട്ട് ഒരു പദ്യം പഠിച്ചിരുന്നല്ലോ. ഇടവമാസ
പെരും മഴ പെയ്ത രാവതിൽ. ടീച്ചർ പാട്ട് തന്നിട്ടില്ലേ? ആ അതെല്ലാം ഓർക്കുന്നുണ്ടോ? അതെല്ലാം മറന്നുപോയോ? എല്ലാവരും മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ എന്ന ശരമെഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. എങ്ങനെയാവണം? ഇണങ്ങിടേണം. നമ്മൾ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ഇണങ്ങിടേണം നാം. ഈ അക്ഷരം ഓർമ്മയുണ്ടോ? ഈ അക്ഷരം ഓർമ്മയുണ്ടോ? ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ദാനിച്ചിടേണം. ആരെ ദാനിച്ചിടണം? ഈശ്വര ദാനിച്ചിടേണം. ഈ എന്ന ശരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. അത് കഴിഞ്ഞ് ഈ നീട്ടി എഴുതാനുണ്ട് ഈണം. ഈ വാക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിരുന്നില്ലേ? ഏതക്ഷരം? ഈണം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ദാനിച്ചിടേണം. അപ്പം നമ്മൾ ഒരു വാക്കും കൂടെ പഠിച്ചിരുന്നല്ലോ. ഈ ഇത് ഓർമ്മയുണ്ടോ? ഈച്ച. ഈ ഇതിനെ നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ? എല്ലാവരും വീട്ടിലില്ലേ? ഈ ഈച്ച നിങ്ങളുടെ വീട്ടിലൊക്കെ വിരുന്ന് വരാറില്ലേ? ആ അപ്പോൾ ഈ എന്ന അക്ഷരം എഴുതുമ്പോൾ ഈശ്വരനെ ദാനിച്ചിടണം. അപ്പം നമ്മളെ വീട്ടിൽ ഈച്ച വരുന്നതും കൂടെ ഓർത്തിരിക്കണം അല്ലേ. അടുത്ത അക്ഷരമാണ് ഊ. ഏതാണ് അക്ഷരം? ഊ എന്ന അക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. എങ്ങനെ ഇരിക്കണം? ഉഷാറാവണം അല്ലേ. ഉണർന്നിരിക്കണം, എനർജറ്റിക് ആവണം. നമുക്ക് കൊറോണ തരത്തിലുള്ള എനർജി ഉണ്ടാവണം. അതാണ് ഉണർന്നിരിക്കണം നാമെല്ലാം. ഇതാണ് ഊ. ഈ ഈ പിക്ചർ കണ്ടോ? ഊ ഇതിനെന്താണ്? ഒരു ഉറുമ്പുണ്ടല്ലേ. ആ അപ്പോൾ അതൊക്കെയാണ് ഉള്ളി, ഉരുളി, ഉടുപ്പ്. ഇതൊക്കെയാണ് ഉള്ളി, ഉരുളി, ഉടുപ്പ്. ഊ നീട്ടി എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട് ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ദാനിച്ചിടേണം. ഊ എന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. കുറേ അക്ഷരമാണ് നമ്മൾ പഠിച്ചു. അതിൽ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഊ. ഏതാണ്? ഊ. ഊഞ്ഞാലാടാണല്ലേ. ഊ നീട്ടി ഊഞ്ഞാലാട് ഊരാക്കുടുക്കിൽ വീയരുതേ. ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടതിലൊന്നും പോയി ചാടരുത് എന്ന്. ഊ നീട്ടി എഴുതുമ്പോൾ ഊഞ്ഞാലാടി ഊരാക്കുടുക്കിൽ വീയരുതേ. ഇനി അടുത്ത അക്ഷരോ? അല്ല, ഊ നമ്മൾ ശരിക്കും പഠിച്ചോ? ഊ നീട്ടി എഴുതുമ്പോൾ ഏതൊക്കെയാണ്? ഊഞ്ഞാൽ, ഊഞ്ഞാൽ. പിന്നെ ഇതൊക്കെയാണ് ഊത്ത്. ഏതാണ്? ഊ നീട്ടി ഊഞ്ഞാലാടി ഊരാക്കുടുക്കിൽ വീയരുത്, ഊഞ്ഞാൽ, ഊത്ത്. അപ്പം നമ്മൾ ഊ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പഠിച്ചു കഴിഞ്ഞോ? അപ്പം എല്ലാവർക്കും ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ ഇതൊക്കെ പഠിച്ചു. ആ ആ ഈ ഉ വരെ പഠിച്ചു അല്ലേ. അപ്പം നമ്മളൊരു പാട്ടും പഠിച്ചു. ഏതായിരുന്നു ആ പാട്ട്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട് ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശ്വരനെ ദാനിച്ചിടേണം. ഊ എന്നക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ഊ നീട്ടി എഴുതാറുണ്ട് ഏലേലം പാടാറുണ്ട്. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആരെ ഓർക്കണം? അമ്മയെ ഓർക്കണം. പിന്നെ അതാണ് അമ്മ. ഇതോ ആട്. ആ ആചാര്യനെ വന്ദിക്കണം പറയുമ്പോൾ ആ ആടിനെ ഓർക്കണം അല്ലേ. ഈ എന്ന അക്ഷരം എഴുതുമ്പോൾ
ഇണങ്ങിടേണം. നാം എല്ലാം ഊന്നീട്ടി എഴുതുമ്പോൾ ഊഞ്ഞാലാടണം. ഇത്രയും വാക്കുകൾ പഠിച്ചില്ലേ? ഇനിയോ അടുത്ത അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്. ഏതാണ് ഇറ്? ഇറ് എന്ന അക്ഷരം എഴുതുമ്പോൾ ഋഷിയെ പോലെ ഭജിക്കണം. ആരെ പോലെ ഭജിക്കണം? ഋഷിയെ പോലെ ഭജിക്കണം. എ എന്ന അക്ഷരം എഴുതുമ്പോഴോ എളിമതോണനമേവർ. ഇറ് എന്ന അക്ഷരം എഴുതുമ്പോൾ ആരാണ്? ഋഷിയെ പോലെ ഭജിക്കണം. ഇതാരാണ്? ഋഷിയാണ് അല്ലേ. ഋഷി എന്താണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ഋഷിയെ പോലെ ഭജിക്കണം. ഇനി അടുത്ത അക്ഷരം നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്ന? എ എന്ന അക്ഷരം എഴുതുമ്പോൾ നമ്മൾ എളിമ തോന്നണമേവർക്കും. എന്ത് തോന്നണം? എളിമ തോന്നണമേവർക്കും. എങ്ങനെ എളിമ? എങ്ങനെയാണ് എളിമ തോന്നുക? എല്ലാവർക്കും എല്ലാവരോടും വിനയം. എളിമ എളിമ എന്ന് പറഞ്ഞാൽ താഴ്ന്ന് സംസാരിക്കാൻ പഠിക്കണം അല്ലേ. എല്ലാവരോടും നമ്മൾ എളിമയോടെ കൂടി സംസാരിക്കണം അല്ലേ. എളിമ തോന്നണമേവർക്കും. എ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചേ? എലി, എലി, എരുമ, എല്, എഴുത്ത്. ഏതൊക്കെ പഠിച്ചു? എലി. എലിനെ കണ്ടില്ലേ? എലി നല്ല ചാട്ടക്കുപ്പായൊക്കെ ഇട്ട് അടിപൊളിയായി വന്നിട്ടുണ്ടല്ലേ. ആ എരുമ, എല്, എഴുത്ത്. എളിമ തോന്നണമേവർക്കും. പിന്നെ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? എളിമ തോ എരു എരുമ അല്ലേ. എരുമ എന്താണ്? ഈ അക്ഷരം ഏതാണ്? എ രു മ എരുമ. ഏതാണ് പിന്നെ? ഏതാണ് എ ലി എലി. ഏതൊക്കെയാണ് ഈ അക്ഷരം? ഏതാണ്? എലിനെ കണ്ടിട്ടില്ലേ? എലിൻ്റെ കൂടെ ആരാ പിറകെ ആരാ പോല്? പൂച്ച നടക്കാറുണ്ട് അല്ലേ. പൂച്ചയുടെ ഇഷ്ടഭാഷണം ഏതാണ്? എലി അല്ലേ. എലിക്ക് പൂച്ചനെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ എങ്ങനെ കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ബ്രോസ്റ്റും ഷാർമയും കിട്ടുന്ന പോലെയല്ലേ. ആ എ ലി എലി. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് പഠിക്കാട്ടോ. ബാക്കി ഭാഗം നമുക്ക് പഠിക്കാട്ടോ. എ നീട്ടി എഴുതുമ്പോളോ ഏഷണി ഭൂഷണ മൽ. ഏവർക്കും ഏഷണി ഭൂഷണ മല്ലെന്ന് ഓർക്കണം. എ നീട്ടി എഴുതുമ്പോളെന്നാണ് ഏവർക്കും ഏഷണി ഭൂഷണ മല്ലെന്നോർക്കണം അല്ലേ. ആ ഏ വെച്ചിട്ട് ഏതൊക്കെ എ വെച്ച് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏവർക്കും ഏഷണി ഭൂഷണ മല്ലെന്നോർക്കാൻ വേണം. പിന്നെന്താ? ഏത്തപ്പഴം, ഏണി, ഏട്ടൻ, ഏകം. എന്തൊക്കെ വേണം? ഏത്തപ്പഴം, ഏണി, ഏട്ടൻ, ഏകം. ഏഷണി ഭൂഷണ മല്ലെന്നോർക്കണം. പിന്നെ ഏവർക്കും എരുമ എളിമ തോണണം. എന്തൊക്കെയാണ് ഏ വെച്ചിട്ടുള്ള കാര്യങ്ങൾ? ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഐ. ഏതാണ് അക്ഷരം? ഈ ഐ ഐ എന്ന അക്ഷരം എഴുതുമ്പോൾ അയ്യത തോന്നണം ഏവർക്കും. എന്താണ് അയ്യതം തോന്നണം ഏവർക്കും? ഏ വെച്ചിട്ട് ഏതൊക്കെ നമ്മൾ ഏ വെച്ചിട്ട്? ഏണി, ഏലം. പിന്നെ അടുത്തതാണ് ഐ എന്ന അക്ഷരം എഴുതുമ്പോൾ അയ്യത തോന്നണം ഏവർക്കും. ഐശ്വര്യം, ഐസ്ക്രീം, ഐവർ, ഐരാവധം, ഐക്യം. ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ. ഏവർക്കും ഏവശണി അയ്യത തോന്നണം ഏ ഐരാവധം. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഓ. ഓ എന്ന അക്ഷരം എഴുതുമ്പോൾ ഒരുമ തോന്നണം ഏവർക്കും. ഏതാണ് ഓ? ഓ ഇതാണ് ഓ. ഒരുമ തോന്നണം. എന്താണ് ഒരുമ തോന്നണം ഏവർക്കും? ഒരുമ ഒരുമ ഓ ഒന്ന്. ഇതൊക്കെയാണ് ഓ എന്ന അക്ഷരം എഴുതുമ്പോൾ ഒരുമ തോന്നണം ഏവർക്കും. പഠിച്ച് 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 അഹങ്കരിക്കരുതൊരിക്കലും. എങ്ങനെ? ഇത്രയും അക്ഷരമാണൊക്കെ പഠിച്ച് വലിയ ആളാണെന്നുള്ള ഭാവമൊന്നും തീർക്കാൻ പാടില്ല കേട്ടോ.
എന്താണ്? അഹങ്കരിക്കാതെ ഓമനഭാവത്തോടു കൂടി എളിമയോടുകൂടി നിൽക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. അടുത്ത അക്ഷരം ഏതാണ്? ഓ. ഓ ഓ എന്ന അക്ഷരം എഴുതുമ്പോൾ ഓമനഭാവം തീർക്കണം. എന്താണ് ഓമനഭാവം? ഓമനത്തെങ്ങനെയാണ്? നല്ല ഭംഗി, അല്ലെങ്കിൽ എന്താണ് ഓമനയുള്ള മോള് എന്നൊക്കെ പറയൂലേ, ആ ഓമന. ഒരുമ, ഓല, ഇതൊക്കെയാണ് ഓമനഭാവം തീർക്കാനുള്ളത് അല്ലേ. ഓമനത്തം, ഔഷധം, ഓമന ഭാവം തീർക്കണം. ഓ എന്ന അക്ഷരം എഴുതുമ്പോൾ ഓമനഭാവം തീർക്കണം. ഔ എന്ന അക്ഷരം എഴുതുമ്പോൾ ഔന്നിത്യത്തിൽ എത്തണം. എങ്ങനെയാണ്? ഔ ഔ എന്ന അക്ഷരം എഴുതുമ്പോൾ ഔന്നിത്യത്തിൽ എത്തണം. ഇതാണ് അക്ഷരം. ഇതാണ് ഔ. ഓ ഔ ഔന്നിത്യം, ഔന്നിത്യത്തിൽ എത്തണം. ഞോ ഇപ്പൊ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചില്ലേ. ആ, അമ്മ, ആട്, ഇല, ഈച്ച, ഊ, ഉറുമ്പ്, ഉറി, ഊഞ്ഞാൽ, ഋ, ഋഷഭം, ഏ, എലി, ഏത്തപ്പഴം, ഐശ്വര്യം, ഓ, ഓമന, ഒരുമ, അം, അംബുജം. അപ്പൊ നമ്മളെ പാട്ട് എങ്ങനെയാണ്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നോരക്ഷരമുണ്ട് ആചാര്യനെ വന്നിക്കണം. ഈ എന്ന അക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതാറുണ്ട് ഏലേലം പാടാറുണ്ട്. ഈ നീട്ടി എഴുതാറുണ്ട് ഈശ്വരനെ ധാനിച്ചിടേണം. ഊ എന്ന അക്ഷരം എഴുതുമ്പോൾ ഉണർന്നിരിക്കണം നാമെല്ലാം. ീട്ടി ഊഞ്ഞാലാടി ഊരാക്കുടുക്കിൽ വീയരുതേ. ഋ എന്നക്ഷരം എഴുതുമ്പോൾ ഋഷിയെ പോലെ ഭജിക്കണം. ഏ എന്നക്ഷരം എഴുതുമ്പോൾ എളിമ തോന്നണം ഏവർക്കും. ഏ നീട്ടി എഴുതുമ്പോൾ ഏഷണി ഭൂഷണമല്ലെന്നോർക്കേണം. ഐ എന്നക്ഷരം എഴുതുമ്പോൾ അയ്യതം തോന്നണം എപ്പോഴും. ഓ എന്നക്ഷരം എഴുതുമ്പോൾ ഒരുമ തോന്നണം ഏവർക്കും. ഓ നീട്ടി എഴുതാറുണ്ട് ഓമനഭാവം തീർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതും. അപ്പൊ നമ്മൾ എത്ര അക്ഷരം പഠിച്ചു? 13 അക്ഷരം പഠിച്ചുലേ. പഠിച്ച് 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 അഹങ്കരിക്കരുതൊരിക്കലും. എങ്ങനെ? ഇത്രയും അക്ഷരമാളൊക്കെ പഠിച്ച് വലിയ ആളാന്നുള്ള ഭാവമൊന്നും തീർക്കാൻ പാടില്ല കേട്ടോ. എന്താണ്? അഹങ്കരിക്കാതെ ഓമനഭാവത്തോടുകൂടി എളിമയോടുകൂടി നിൽക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞെല്ലാം കേട്ടില്ലേ? ഇതുപോലെ മനസ്സിലാക്കി ഇനിയുള്ള അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ ഇതെല്ലാം പഠിച്ച് നല്ല കുട്ടികളായിട്ട് വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം കേട്ടോ. വീട്ടിൽ കച്ചറയൊന്നും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. നല്ല ചില കുട്ടികൾ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടെന്നൊക്കെ ടീച്ചർ കേട്ടിട്ടുണ്ട്. അതൊന്നും പാടില്ല കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നവരെ ടീച്ചർ പോവാട്ടോ. ടാറ്റാ.